ഇതാരാ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇല്ല, പിഷാരടി. നീ പിഷാരടിയാണ്, നീ പുഷ്പാരടിയാണ്. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? ഞാനോ? ഞാൻ പ്രശസ്ത വസ്ത്രാലങ്കോലകൻ. പ്രശസ്ത വസ്ത്രാലങ്കാരകൻ പാവാട മനോജ്. പാവാട മനോജ്? അല്ല, അത് പിഷാരടി അറിഞ്ഞൂടെ? ഇല്ല, ചില ആൾക്കാരെ ഈ പടത്തിൽ അഭിനയിച്ച് പ്രശസ്തമാകുമ്പോഴത്തേക്ക് ആ പടത്തിന്റെ പേരുടെ പേരിന്റെ കൂടെ വരും. അതായത് സ്ഫടികൻ ജോർജ്, ഭീമൻ രഘു, കുട്ടിയേടത്തെ വിലാസിനി, അതുപോലെ പാവാട എന്ന പടത്തിന്റെ വസ്ത്രാലങ്കാരകനായിരിക്കും മനോജ്. അതുകൊണ്ട് ആ പടം കഴിഞ്ഞപ്പോ പാവാട മനോജ്. അയ്യോ, ഇതല്ല ചേട്ടാ, എനിക്ക് ഈ വസ്ത്രാലങ്കാരത്തിന്റെ കൂടെ ഒരു അഭിനയ മോഹവും കൂടി ഒക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പൊ ഞാൻ എല്ലാ ലൊക്കേഷനിലും അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചല്ലോ. ഇവര് പറയാത്ത ചീട്ടല്ല, ഇറങ്ങി പോടാ, നാണമില്ലടാന്നൊക്കെ പറയും. പക്ഷെ എന്നാലും ഞാൻ അവിടെ പിടിച്ചിങ്ങനെ നിൽക്കും. അങ്ങനെ പല ലൊക്കേഷനിലും നിന്ന് നിന്ന് അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു തുടങ്ങി, ഓ പാവാടാ മനോജ്, അയ്യോ പാവാടാ മനോജ്. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ലോപിച്ച് ലോപിച്ച് പാവാട മനോജ് അങ്ങനെയാണ്. അല്ല, എന്താ ഇവിടെ? ആര്യെ കാണാൻ. സ്വാമിയെ കാണാൻ. ആര്യെ കാണാൻ വന്നാണ്. ആര്യ, നിനക്ക് എങ്ങനെ അറിയാം? ചേട്ടാ, ഞാൻ ഈ വസ്ത്രാലങ്കാരകനാണെങ്കിലും ഞാനൊരു അഡ്മിനിസ്ട്രേറ്റർ കൂടിയാണ്. എന്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആണ്? ഈ ഫാഷൻ ഡിസൈനേഴ്സിന് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, സ്റ്റിച്ചും പിച്ചും. അതിന്റെ അഡ്മിൻ ഞാനാണ്. ഓ, സ്റ്റിച്ചും പിച്ചും, അതെ അഡ്മിൻ. അതെ, സ്റ്റിച്ചും പിച്ചും. സ്റ്റിച്ച് തെറ്റിയാ ഞാൻ അപ്പ പിച്ചും. അപ്പൊ ഒരു കാര്യം ചോദിച്ചാ, ഈ ഒരു വ്യത്യാസം വരും, സ്റ്റിച്ചും പിച്ചും വേയും. നല്ല, ഇവന് ചേരും. കേട്ടാ, ഒരുപാട് സിനിമകൾക്ക് വസ്ത്രാലങ്കാരം ചെയ്ത ഞാൻ ഒരു തുണിക്കട തുടങ്ങാൻ തീരുമാനിച്ചു. എന്താ എന്റെ പേര്? പൈത്ര ടെക്സ്റ്റൈൽ. നല്ല പേരാ. കട പൊളിയാണേ, പായ വിരിച്ച് തറയെ കിടക്കാം. ഹലോ. ഇല്ല, കഴിയില്ല, കഴിയില്ല, കഴിയില്ല. എന്റെ വസ്ത്രം ഇത്ര ചീപ്പ് റേറ്റ് തരാൻ പറ്റില്ല. കഴിയില്ലെന്നായിരിക്കും, ചിലപ്പോ കഴിവില്ല എന്ന് പറയുമായിരിക്കും നിനക്ക്. ഓക്കെ ഓക്കെ, എന്റെ വസ്ത്രങ്ങൾ ചീപ്പ് റേറ്റിന് കൊടുക്കാൻ നടക്കില്ലെന്ന് പറഞ്ഞു ഞാൻ. ഇവൻ വസ്ത്രാലങ്കാരം അല്ലോട്ടോ, വസ്ത്ര അഹങ്കാരം ഉള്ളവനാ നല്ലോണം. എങ്ങനെ അഹങ്കാരം ഇല്ലാതിരിക്കും? ചേട്ടാ, ആത്മാർത്ഥക്കൊന്നും ഒരു വിലയില്ല. ഈ കഴിഞ്ഞ ക്രിസ്മസിന് ഞാൻ ഒരാളുടെ പോക്കറ്റ് അടിച്ചു. ആ പോക്കറ്റ് അടിച്ചാ പോലീസ് പിടിക്കണമല്ലോ. എന്റെ പൊന്നളിയെ ഞാൻ കാല് പിടിക്കാ. നമ്മൾ ഈ കോമഡി എത്ര പ്രാവശ്യം പറഞ്ഞാടാ. ഗൾഫില്? ആ, നിന്റെ സി ഡി 5-6 തവണ നീയും പറഞ്ഞിട്ടില്ലേ? ഇനി പറയില്ലല്ലോ. ഇല്ല ചേട്ടാ, നീ പ്രോമിസ്. പ്രോമിസ്. ഓക്കെ ചേട്ടാ, തെറ്റിദ്ധരിക്കരുത്. പോക്കറ്റ് അടിച്ചു എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, ഷർട്ടിന്റെ പോക്കറ്റ് ആണ് ഞാൻ അടിച്ചത്. അതാണ് ആ കോമഡി. നമ്മൾ പോക്കറ്റ് അടിച്ചു, നിങ്ങൾ പോക്കറ്റിൽ നിന്ന് കട്ടതാന്ന് വിചാരിക്കും. ഇവൻ തയ്ച്ചുണ്ടാക്കി, അതാണ് ആ കോമഡി. അന്തസത്ത. പക്ഷെ അതിലെന്തുണ്ടായത്? ക്രിസ്മസ് അല്ലേ, ഒരു കരവിരുതൊക്കെ ചെയ്യാന്ന് പറഞ്ഞ ആ പോക്കറ്റിൽ ഞാൻ ഒരു ക്രിസ്മസ് പാപ്പ, കുറച്ച് മണി, കുറച്ച് ഇങ്ങനെ പൂക്കളും സാധനങ്ങളും ഒക്കെ, ഒരു മാലകയെ വെക്കാൻ, മാലകയെ വെച്ചു, മാലകയെ വെച്ചു. അതിന്റെ തലയിൽ എംബ്രോയിഡറി ചെയ്തു, ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞൊരു എംബ്രോയിഡറി ചെയ്ത് തയ്ച്ചു വെച്ചു. ഈ ചങ്ങാതി ഇത് ഇട്ടുകൊണ്ട് എന്റെ വീട്ടിൽ വന്ന് എന്നെ നേരത്തെ പിടിച്ച് തല്ലിലേട്ടാ. അല്ല, അതെന്തൊരു പണിയായി പോയി. നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്ന് നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത്രയും കരവിരുത് കാണിച്ചപ്പോൾ അയാൾ വീട്ടിൽ വന്ന് തല്ലണമെങ്കിൽ ആ കലാഹൃദയം ഇല്ലാത്തവൻ ആര്? സ്ഥല എസ് ഐ. പുള്ളിയുടെ യൂണിഫോമിലല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തു വെച്ചത്? ഈ പിന്നെ മാലാഖ, മണി, ക്രിസ്മസ് ട്രീ, എംബ്രോയിഡറി, ഹാപ്പി ക്രിസ്മസ്. യെസ്, അടികൊണ്ടത് യൂണിഫോമിൽ ഇത് വെച്ചു വെച്ചു. വല്ല പ്രശ്നമുണ്ടോ പിഷാരടി? ഏതോ ഒരു വലിയ ആള് വരുന്നു. സാറ്, സാറിന്റെ ഇവിടെ നിന്നെ ഒന്ന് കാണാൻ വന്നതാ. അയ്യോ, മനസ്സിലായില്ലേ? ഇല്ല, വലിയ ഉദ്യോഗസ്ഥനാണ്, ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടക്കീസ് കമ്പനിയുടെ എം ഡി ആണിത്. എന്റെ ജീവനാ. നിന്നോട് എനിക്കിന്ന് കമ്പനി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കോട്ടും പാന്റും ഷർട്ടും തുന്നണമെന്ന് ഞാൻ നിന്നെ പറഞ്ഞേപ്പിച്ചിരുന്നോ? പറഞ്ഞു. സാറ് തുണി കൊണ്ടു തന്നു, ഞാൻ മനോഹരമായി തയ്ച്ചു. അതാണല്ലോ സാറ് ഇട്ടിരിക്കുന്നത്, വളരെ നന്നായിട്ടുണ്ട് സാറേ. ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമല്ലേ? ഒരു പ്രശ്നമില്ല. എന്താ പ്രശ്നം? ഇതാണ് പ്രശ്നം. ലോകത്തെ ഏത് പാന്റിലാണ് മൂന്ന് കാലുള്ളത്? ഇതാ പറഞ്ഞ മുകേഷേട്ടാ, ആത്മാർത്ഥതയ്ക്കൊന്നും ഒരു വിലയില്ല. ഈ സാറ് കൊണ്ടുതന്ന തുണിയിൽ കുറച്ച് തുണി കൂടുതലുണ്ടായിരുന്നു. വെറുതെ എന്തിനാ മുറിച്ച് കളയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു കാലും കൂടി അങ്ങ് തയ്ച്ചതാ. വല്ലപ്പോഴും ഇടാലോ.